നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി പ്രധാന വാർത്തകൾ ദീർഘകാല പങ്കാളിത്തമായി ക്വാഡ് തുടരുമെന്നും പരസ്പര വളർച്ചയ്ക്കായി ഇൻഡോ പസഫിക് രാജ്യങ്ങളുമായി സഹകരിക്കാൻ തയ്യാറെന്നും പ്രധാനമന്ത്രി ക്വാഡ് നേതൃതല ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും ശ്രീലങ്ക പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥി അനുരകുമാര ദിസനായികയ്ക്ക് ജയം ഹംഗറിയിൽ നടക്കുന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് സ്വർണം ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം അല്പസമയത്തിനകം വാർത്തകൾ വിശദമായി പരസ്പര വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കുമായി ഇൻഡോ പസഫിക് മേഖലയിലെ രാജ്യങ്ങളുമായുള്ള ദീർഘകാല സഹകരണത്തിന് ക്വാഡ് സഖ്യം തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ച് ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശ്രീ മോദി ഡെലബയിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുമായും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ആഗോള വളർച്ചയ്ക്കും സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നതിന് ഉച്ചകോടി വേദിയായെന്നും രണ്ടായിരത്തിയഞ്ചിൽ കാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചതിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് ശ്രീ മോദി നന്ദി അറിയിച്ചതായും ശ്രീ മിശ്രി വ്യക്തമാക്കി ആഗോള നന്മയ്ക്കുള്ള ശക്തിയായി ക്വാഡ് തുടരുമെന്ന് ആവർത്തിച്ച് അംഗരാജ്യങ്ങൾ ഇൻഡോ പസഫിക് മേഖലയുടെയും ആഗോള സമൂഹത്തിന്റെയും വികസനത്തിനായി നിരവധി പദ്ധതികൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു ഇൻഡോ പസഫിക് മേഖലയിൽ കാൻസറിനെ ചെറുക്കുന്നതിനായുള്ള കാഡ് കാൻസർ മൂൺഷോട്ട് പങ്കാളിത്തം ഇൻഡോ പസഫിക്കിലെ പരിശീലനത്തിനായുള്ള സമുദ്ര സംരംഭം മൈത്രി തുറമുഖാടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള ഭാവി പങ്കാളിത്തത്തിന്റെ കാഡ് തുറമുഖങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വിൽമിംഗ്ടൺ പ്രഖ്യാപനം നേതാക്കൾ അംഗീകരിച്ചു ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കായി ഇന്ത്യ നാൽപ്പത് ദശലക്ഷം വാക്സിൻ ഡോസുകൾ സംഭാവന ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഗമായി കാൻസർ മൂൺഷോട്ട് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും യു എസ് ആസ്ഥാനമായുള്ള പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും അദ്ദേഹം സംവദിക്കും നാളെ ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ പൊതുസഭയുടെ ഉച്ചകോടിയേയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി ഇന്നലെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി സംശുദ്ധ സമ്പദ് വ്യവസ്ഥ ഇൻഡോ പസഫിക് സാമ്പത്തിക ക്രമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന കരാറുകളിൽ ഇന്ത്യ അമേരിക്കയിലെ ഡെലവയിൽ ഒപ്പുവച്ചു ക്വാഡ് ഉച്ചകോടിക്കായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോ പസഫിക് സാമ്പത്തിക ചട്ടക്കൂടിന് കീഴിലാണ് കരാർ ഒപ്പിട്ടത് സാങ്കേതിക സഹകരണം തൊഴിൽ ശാക്തീകരണം ശേഷി വർദ്ധിപ്പിക്കൽ ഗവേഷണ സഹകരണം എന്നിവയിലെ പ്രോത്സാഹനം ലക്ഷ്യമിട്ടുള്ളതാണ് കരാർ ഇന്ത്യയിൽ നിന്നും കടത്തിയ ഇരുനൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് അമേരിക്ക ഇന്ത്യയ്ക്ക് തിരികെ നൽകി ഇവ ഉടനെ ഇന്ത്യയിലെത്തിക്കും ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി അനുരകുമാര ദിശനായികയ്ക്ക് ജയം രണ്ടാം റൌണ്ട് വോട്ടെണ്ണലിലാണ് വിജയിച്ചത് ആദ്യ റൌണ്ടിൽ ഒരു സ്ഥാനാർത്ഥിക്കും അൻപത് ശതമാനം വോട്ട് നേടാൻ കഴിയാത്തതിനെ തുടർന്നാണ് വോട്ടെണ്ണൽ രണ്ടാം റൌണ്ടിലേക്ക് കടന്നത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാ കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടക്കുന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് സ്വർണം പുരുഷ വിഭാഗത്തിലാണ് ഇന്ത്യ സ്വർണം നേടിയത് ഇതാദ്യമായാണ് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ കിരീടം നേടുന്നത് ബംഗ്ലാദേശിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ തകർപ്പൻ ജയം ഇന്ത്യ ഉയർത്തി അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് രണ്ടാം ഇന്നിംഗ്സിൽ റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന നിലയിൽ നാലാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ബംഗ്ലാദേശിന് ആദ്യ സെഷനിൽ തന്നെ ശേഷിക്കുന്ന ആറ് വിക്കറ്റുകളും നഷ്ടമായി ചെന്നൈയിൽ സ്വന്തം തട്ടകത്തിൽ നടന്ന കളിയിൽ ആറ് വിക്കറ്റ് വീഴ്ത്തിയ ആർ അശ്വിനാണ് രണ്ടാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിനെ തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ റൺസ് നേടി റൺസ് നേടിയ അശ്വിൻ ബാറ്റിംഗിലും ഉജ്ജ്വല ഫോമിലായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഇന്നിംഗ്സിൽസിന് ബംഗ്ലാദേശ് പുറത്തായി ഇരുന്നൂറ്റി റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു സെഞ്ചറിയുമായി ഋഷഭ് പന്തും ശുഖ്മാൻ ഗില്ലുമാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിച്ചത് ജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി രണ്ടാം ടെസ്റ്റ് ഈ മാസം കാൺപൂരിൽ ആരംഭിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി ജോർജിയയിൽ നടക്കുന്ന ഗാമ ഇന്റർനാഷണൽ ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിക്സഡ് മാർഷ്യൽ ആർട്സ് ഇനത്തിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ഗുസ്തി താരമെന്ന നേട്ടം സംഗ്രംസിംഗിന് പാകിസ്ഥാൻ താരം അലി റാസ നാസറിനെയാണ് സംഗ്രം പരാജയപ്പെടുത്തിയത് കോമൺവെൽത്ത് ഹെവി വെയ്റ്റ് റസ്ലിംഗ് ചാമ്പ്യൻ കൂടിയാണ് സംഗ്രം ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം പുരോഗമിക്കുന്നു കൊച്ചിയിലാണ് മത്സരം ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരമാണിത് പഞ്ചാബിനെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നാളെ വ്യാപക മഴയ്ക്ക് സാധ്യത എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെയും കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനം വിലക്കിയിട്ടു പൂനെയിലെ സ്വകാര്യ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായിരുന്ന മലയാളി യുവതിയുടെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ജോലി ഭാരത്താലാണ് യുവതി മരിച്ചതെന്ന പരാതി ഗൌരവമേറിയതാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി നാളെ അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം ആംഗ്യഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ദിനാചരണം സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ ആംഗ്യഭാഷ ഗവേഷണ പരിശീലന കേന്ദ്രം നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ അധ്യക്ഷത വഹിക്കും കേന്ദ്ര സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ഭിന്നശേഷിക്കാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ വിവിധ പദ്ധതികൾ കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ ജീവനക്കാർ എന്നിവരുമായി സംബന്ധിച്ച അദ്ദേഹം ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളും വിതരണം ചെയ്തു സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ഏക് പേഡ് മാം കെ നാം പരിപാടിയിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു പത്താമത് കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ സിപിഐയുടെ ഇന്ത്യൻ മേഖലാതല സമ്മേളനത്തിന് നാളെ പാർലമെന്റിൽ തുടക്കമാകും രണ്ടു ദിവസം നീളുന്ന സമ്മേളനത്തിന് സിപിഐ ഇന്ത്യൻ മേഖലാ അധ്യക്ഷൻ കൂടിയായ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നേതൃത്വം നൽകും സുരക്ഷയിലെ അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര അതോറിറ്റി എഫ്എസ്എസ്എ ബ്രസീലിലെ കൃഷി മന്ത്രാലയവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു സംയുക്ത പദ്ധതികളിലൂടെയും സാങ്കേതിക സഹകരണത്തിലൂടെയും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സമാപനമായി ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന നിലയിലേക്ക് എത്തിക്കുക ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് നാല് ദിവസം നീണ്ട പരിപാടിയിൽ തൊണ്ണൂറ് രാജ്യങ്ങളിലെ പ്രതിനിധികളും ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പതിനെട്ട് മന്ത്രാലയങ്ങളും വിവിധ സർക്കാർ സ്ഥാപനങ്ങളും പങ്കെടുത്തു ഇൻവെസ്റ്റ് ഇന്ത്യയുടെ പുതിയ ഓഫീസ് സിംഗപ്പൂരിൽ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ നിക്ഷേപ സാധ്യതകൾ തേടുന്ന പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് നടപടിക്രമങ്ങൾ സുഗമമാക്കുക എന്നതാണ് ഓഫീസിന്റെ ലക്ഷ്യം ഇൻവെസ്റ്റ് ഇന്ത്യയുടെ ആദ്യ അന്തർദേശീയ ഓഫീസാണ് സിംഗപ്പൂരിലേത് ബീഹാറിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു ഗംഗ ഉൾപ്പെടെയുള്ള നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് പന്ത്രണ്ട് ജില്ലകളിലായി പത്ത് ലക്ഷത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും ദീർഘകാല പങ്കാളിത്തമായി ക്വാഡ് തുടരുമെന്നും പരസ്പര വളർച്ചയ്ക്കായി ഇന്തോ പസഫിക് രാജ്യങ്ങളുമായി സഹകരിക്കാൻ തയ്യാറെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്വാഡ് നേതൃതല ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാഷണൽ പീപ്പിൾസ് പവർ സ്ഥാനാർത്ഥി അനുരകുമാര ദിസനായികയ്ക്ക് ജയം ഹംഗറിയിൽ നടക്കുന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് സ്വർണം ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം അല്പസമയത്തിനകം വാർത്തകൾ കഴിഞ്ഞു അടുത്ത